ഇത് അതിലെ അതാ അപ്പുറത്ത് കൂടെ കയറി വന്നു, ആ വീടിന്റെ മുകളിൽ പോയി നേരെ ഈ വഴിയിലോട്ട് താഴോട്ട് വന്നു. ഇത് ഇവിടം വരെ വന്നു. ഇതാ ഇവിടം വരെ വന്നിട്ട് ഇവിടുന്ന് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു, ഒച്ചപ്പാടാക്കിയപ്പോ അത് സ്റ്റോപ്പ് ചെയ്ത് തിരിച്ച് ആ കൊക്കോ കാട്ടിലേക്ക് കയറിപ്പോയി. ഇപ്പൊ ആ നേരെ ഞാൻ ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ നാലഞ്ചു പേര് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും അങ്ങും ഇങ്ങും ഒക്കെ ആൾക്കാർ ഓടി വന്ന് ഒച്ചപ്പാടാക്കി നേരെ തിരിഞ്ഞത് ആ കൊക്കോന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ട്, ആള് ഫോറസ്റ്റാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. നാട്ടുകാരുടെ പ്രതികരണമാണ് കേട്ടത്. കമൽ തുടരുന്നുണ്ട്. കമൽ, ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നത് അത് ഇരുട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മയക്കുവെടി വെക്കാനുള്ള അനുമതിയൊക്കെ ലഭിച്ചു എന്ന് കമൽ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ സംഘം അവിടെ തന്നെ തുടരാൻ തന്നെയാണോ തീരുമാനം? ഈ രാത്രിയോടുകൂടി തിരച്ചിൽ തുടരുക പ്രദേശത്തെയൊക്കെ സംബന്ധിച്ച് വെല്ലുവിളിയാണോ? ആ ഭൂപ്രകൃതിയൊക്കെ എങ്ങനെയാണ്? അടുത്തെങ്ങും വനമില്ല, ഒരു അടുത്തൊരു പുഴയുണ്ടെന്ന് പറയുന്നു. ആ പുഴയൊന്നും കടന്ന് കരടി പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ പ്രദേശത്ത് തന്നെ തുടരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഉറപ്പാണ്. എങ്ങനെ, രാത്രിയും തുടരാനാണോ തീരുമാനം തിരച്ചിൽ? പൂജ, രാത്രി മയക്കുവെടി ഉൾപ്പെടെ വെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമോ എന്നത് സംശയമാണ്. പക്ഷേ വനംവകുപ്പിൻ്റെ പട്രോളിങ്ങും കാവലും ഒക്കെ ഈ പ്രദേശത്ത് വേണ്ടി വരും. കാരണം ആളുകൾ ഭീതിയിലാണ്. ഈ പുഴയോരത്ത് അധികം വീടുകളില്ല, റബ്ബർ തോട്ടങ്ങളും കൃഷിയിടങ്ങളൊക്കെയാണ്. പക്ഷേ എന്നാലും രാവിലെ ഒക്കെ ആളുകൾ, ക്ഷീരകർഷകരൊക്കെ ധാരാളം ഉണ്ടാകും. രാവിലെ പശുവിനെ കറന്ന് പാലൊക്കെ കൊണ്ടുപോകേണ്ട ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ രാത്രി മുഴുവൻ ജാഗ്രത വേണ്ടി വരും. ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ വിശാലമായ പാടങ്ങളുണ്ട്, അതിന് നടുവിലൊക്കെ തുരുത്തുകളും കുന്നുകളുമുണ്ട്. ഈ കുന്നിൻ മുകളിലാണ് വീടുകളും മറ്റ് കൃഷിയിടങ്ങളൊക്കെ ഉള്ളത്. അത്തരത്തിൽ വലിയ പാടശേഖരങ്ങളും ഇടയ്ക്കിയ കുന്നുകളൊക്കെ ഉള്ളൊരു ഭൂപ്രകൃതിയാണ്. അതിനിടയിലാണ് ഈ ചെറിയൊരു കക്കടവ് പുഴ ഒഴുകുന്നത്. ആ പുഴ കടന്ന് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് മറ്റൊരു പടിഞ്ഞാറത്ര പഞ്ചായത്തിൻ്റെ ഭാഗമായി. ആ ഭാഗത്തേക്ക് കരടി എന്തായാലും നീങ്ങിയിട്ടില്ല, ഇപ്പുറത്ത് തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ രാത്രി സമയത്ത് വനംവകുപ്പിനെ സംബന്ധിച്ച് കൂടുതൽ വെല്ലുവിളികൾ ഉയരുകയാണ്, ദുഷ്കരമാവുകയാണ്. കാരണം ജനങ്ങളുടെ ഭീതി അകറ്റേണ്ടതുണ്ട്, ശക്തമായ കാവലേർപ്പെടുത്തേണ്ടതുണ്ട്, മറ്റ് നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത ഉണ്ടാകും. നോർത്ത് സൗത്ത് വയനാട് ഡിവിഷനുകളുടെ, വനം ഡിവിഷനുകളുടെ DFO മാരുടെ നേതൃത്വത്തിലാണ് വനംവകുപ്പ് ഇവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. വെള്ളമുണ്ട പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാരുമുണ്ട്, ജനപ്രതിനിധികളുമുണ്ട്. എല്ലാവരും ചേർന്നുള്ള ഒരു ഓപ്പറേഷനാണ് നടക്കുന്നത്.